കാലത്തെയും തലമുറകളെയും അതിജീവിച്ച് ഒരു പാട്ടിൻ്റെ ഈണം മനസ്സിൽ വേര് പടർത്തുന്നുണ്ടെങ്കിൽ അത് അത്രയും ആഴത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കണം. കമ്പോസ് ചെയ്ത ഓരോ പാട്ടും മലയാളിയുടെ മനസ്സിൽ നിന്നും മായാതെ പതിപ്പിച്ചു വെച്ച പ്രതിഭയാണ് വിദ്യാസാഗർ. 96 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ അഴകിയ രാവണനിൽ ഈണമിട്ടുകൊണ്ടാണ് ആന്ധ്രാപ്രദേശുകാരനായ വിദ്യാസാഗർ രാമചന്ദ്ര റാവു മലയാളത്തിലേക്കും മലയാളി മനസ്സിലേക്കും കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് സോളമന്റെ തേനീച്ചകളിലെ ആനന്ദമോ എന്ന ഗാനം വരെ വിദ്യാസാഗർ ഈണങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച മാജിക്ക് മലയാളി കേട്ടു. 60 നിറവിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈണങ്ങൾക്ക് ഇപ്പോഴും 17 മധുരമാണ്. 1989 ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകനായി കടന്നു വരുമ്പോൾ ചെയ്തു വെച്ച ഗാനങ്ങളൊന്നും ശ്രദ്ധേയമാകാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ. തെലുങ്ക് സിനിമയിലേക്ക് ചേക്കേറിയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ തലവര തെളിഞ്ഞു. പിന്നീട് അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ വളർച്ചയായിരുന്നു വിദ്യാസാഗറിൻ്റേത്. ആ വളർച്ച കേരളത്തിലേക്ക് എത്തിയപ്പോൾ മലയാളികൾ അയാളെ വിളിച്ചു മെലഡികളുടെ രാജകുമാരൻ വിദ്യാജി. ഞാനുണ്ടാക്കിയ ട്യൂൺ കേട്ട മാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം മുൻപ് കേട്ട ഏതോ പാട്ടിൻ്റെ അംശം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ്. അത്തരം ഈണങ്ങൾ അല്പായുസുകളായിരിക്കും. പതുക്കെ മനസ്സിൽ പിടിച്ചു കയറുന്ന ഈണങ്ങളാണ് കാലത്തെ അതിജീവിക്കുക. ഇത്തരമൊരു തലതിരിഞ്ഞ സിദ്ധാന്തം കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് വിദ്യാസാഗർ. ആ തലതിരിവ് കൊണ്ട് തന്നെയാണ് മറ്റെവിടെയും കേട്ട് പരിചയമില്ലാത്ത ഈണങ്ങൾ മലയാളികളിലേക്ക് എത്തിക്കാൻ വിദ്യാസാഗർ എന്ന മ്യൂസിക് ഡയറക്ടർക്ക് സാധിക്കുന്നത്. ഓണമെത്തി എന്ന് മലയാളി അറിയുന്നത് തന്നെ പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി എന്ന വിദ്യാസാഗർ ഈണം നൽകിയ പാട്ട് കേട്ടാണ്. ഇതിനു മുൻപ് ഒരു ഓണപ്പാട്ട് പോലും കേൾക്കാതെ ഓണം എന്താണെന്ന് പോലും അറിയാതെ അങ്ങനെ ഒരു മറുനാട്ടുകാരൻ മലയാളിക്ക് എന്നേക്കുമായി ഒരു ഓണപ്പാട്ട് സമ്മാനിച്ചു. താൻ ഈണമിടുന്ന പാട്ടുകളിൽ കേരളീയ തനിമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് വിദ്യാസാഗർ. ചെമ്പക മലരൊളി പൊന്നൂലിൽ നിനക്കായി, നാടോടി പൂന്തിങ്ങളും, വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റും എല്ലാം അങ്ങനെ മലയാളി തനിമയിൽ വിദ്യാസാഗറിലൂടെ ജനനം കൊണ്ടു. 2005 മികച്ച സംഗീത സംവിധായകനുള്ള നാഷണൽ ഫിലിം അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്നിവ നൽകി കേരളത്തിന് ലഭിച്ച ഭാഗ്യത്തെ ആദരിക്കാനും ആരും മറന്നില്ല. ഇനിയും അനാർക്കലിയിലെ സാഹിബ പോലെ, ഡയമണ്ട് നെക്ലേസിലെ നിലാമലർ പോലെ ഇനിയും ആ അതുല്യ പ്രതിഭയിൽ നിന്നും എത്രയെത്ര ഈണങ്ങൾ മലയാളത്തിൽ ജനിക്കാനിരിക്കുന്നു.